നമസ്കാരം. സി പി എം പ്രവർത്തകൻ ഹരിദാസിനെ വെട്ടിക്കൊന്ന കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ബി ജെ പി പ്രവർത്തകൻ ഒളിവിൽ കഴിഞ്ഞത് സി പി എം പ്രവർത്തകന്റെ വീട്ടിലായിരുന്നു. ബി ജെ പി പ്രവർത്തകനായ പുന്നോലിയിലെ പാറക്കണ്ടി നിജിൽ ദാസ് വെള്ളിയാഴ്ച പുലർച്ചെ 2:30 അറസ്റ്റിലായത്. ഇയാൾക്ക് ഒളിവിൽ കഴിയാൻ വീട് നൽകിയ പുന്നോൽ അമൃത വിദ്യാലയത്തിലെ അധ്യാപിക അണ്ടല്ലൂർ ശ്രീനന്ദനത്തിൽ പി എം രേഷ്മയെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സി പി എം പ്രവർത്തകനായ പ്രശാന്തിന്റെ ഭാര്യയാണ് രേഷ്മ. പ്രശാന്ത് കുറച്ചുകാലമായി വിദേശത്താണ്. പിണറായിൽ മുഖ്യമന്ത്രിയുടെ വീടിന് തൊട്ടു സമീപത്താണ് ഈ വീടുള്ളത്. അതിനിടയിൽ പ്രശാന്ത് സി പി എം കാരനല്ലെന്ന് പാർട്ടിയും പ്രതികരിച്ചു. മുൻപ് പ്രശാന്ത് സി പി എം അനുഭാവിയായിരുന്നു. എന്നാൽ അണ്ടല്ലൂരിലെ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട നാമജപ ഘോഷയാത്രയിൽ പ്രശാന്ത് പങ്കെടുത്തിരുന്നു. ഇതിനുശേഷം ആർ എസ് എസിനൊപ്പമാണ് പ്രശാന്ത് നിലയുറപ്പിക്കുന്നതെന്ന് സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ ശശിധരൻ പ്രതികരിച്ചിരുന്നു. അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ വീടിന് 300 മീറ്റർ അകലെ സി പി എം പ്രവർത്തകനെ വെട്ടിക്കൊന്ന പ്രതി താമസിച്ചതെന്ന് സി പി എം അണികളെ തന്നെ ഞെട്ടിച്ചത്. അത് സി പി എം പ്രവർത്തകനായിരുന്ന പ്രശാന്തിൻ്റെ വീട്ടിലാണെന്നതും അണികളെ ഞെട്ടിച്ചു. ഇത് വലിയ തോതിൽ ആയുധമാക്കാൻ പി ജെ ആർമി ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയാണ് പ്രശാന്തിന് പാർട്ടിയുമായി ബന്ധമില്ലെന്ന് ഏരിയ സെക്രട്ടറി പരസ്യമായി വിളിച്ചു പറഞ്ഞത്. പ്രശാന്തിൻ്റെ വീട്ടിൽ ബോംബ് സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും ഏരിയ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ പ്രശാന്തും കുടുംബവും സി പി എം അനുഭാവികളാണെന്ന് പിണറായി ലോക്കൽ സെക്രട്ടറി കക്കോത്ത് രാജൻ പ്രതികരിച്ചിരുന്നു. ഇതാണ് ഏറെ വിവാദമായത്. ഏതായാലും സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമത്തിലാണ് ആർ എസ് എസ് പ്രതി ഒളിവിൽ താമസിച്ചതെന്ന വാർത്ത സി പി എം അണികളെ ഇപ്പോൾ വലിയ രീതിയിലാണ് ഞെട്ടലുണ്ടാക്കിയത്. അറസ്റ്റിലായതിന് പിന്നാലെ നിജിൽ ദാസ് ഒളിവിൽ കഴിഞ്ഞ വീടിനു നേരെ ബോംബേർ അടക്കമുണ്ടായി. ആക്രമി സംഘം ജനൽ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. 2 ബോംബ് പൊട്ടുന്ന ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു. രാത്രി വൈകി സ്ഥലത്ത് ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി. സ്റ്റീൽ ബോംബാണ് എറിഞ്ഞതെന്നാണ് നിഗമനം. പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ സ്ഥലത്തേക്ക് സി പി എംകാരല്ലാത്ത ആർക്കും കടക്കാനാകില്ല. അതിനിടയിലാണ് ബോംബാക്രമം. അതും സ്വാഭാവിക പ്രതികരണമാകാമെന്ന് ചില സി പി എം നേതാക്കൾ അറിയിക്കുന്നുണ്ട്. ഇതിനിടയിൽ മുഖ്യമന്ത്രിയുടെ വീടിനും കനത്ത സുരക്ഷ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പാണ്ഡ്യാലമുക്കിലെ വീട്ടിലേക്കുള്ള വഴി പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട്. കനത്ത പോലീസ് സുരക്ഷ മുഖ്യമന്ത്രിയുടെ വീടിന് സമീപത്തും ഒരുക്കിയിട്ടുണ്ട്. സി പി എം പ്രവർത്തകനും ന്യൂ മാഹി പുന്നോലിലെ മത്സ്യത്തൊഴിലാളിയുമായ കെ ഹരിദാസിനെ ബന്ധുക്കളുടെ മുന്നിലിട്ട് വെട്ടിക്കൊന്ന കേസിൽ ആർ എസ് എസ് തലശ്ശേരി പുന്നോച്ചെള്ളത്ത് മടപ്പുരക്കടുത്തുള്ള പാറക്കണ്ടി വീട്ടിൽ നിജിൽ ദാസാണ് ഇപ്പോൾ വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെ പിടിയിലാകുന്നത്. രഹസ്യവിവരമനുസരിച്ചാണ് ഇയാളെ വീട് വളഞ്ഞുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, ചാനൽ ബൈ NVC ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ്. Like and subscribe to Channel Kerala. Channel Kerala, a channel by